സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപര. ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണല്ലോ ലോകജീവിതം കൊണ്ടിട്ട് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. വ്യവസായ ആത്മിക ബുദ്ധി ഏകേഹ ഗുരുദന്തന ബഹുശാഖാ ഹെനന്ദാശ്ചാ ബുദ്ധയോ വ്യവസായിനാം. അവ്യവസായിയായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിക്ക് വേണ്ട തരത്തിലുള്ളതായ ഏകാഗ്രതയെ സമ്പാദിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ളതായ സുഖദുഃഖാത്മകമായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ അവൻ്റെ ബുദ്ധി വ്യാപരിക്കുകയുള്ളൂ എന്ന്. അവന് ആ വസ്തുനിഷ്ഠമായിരിക്കുന്ന തലത്തിൽ ആത്മനിഷ്ഠമായിരിക്കുന്ന ഭാവത്തിൽ ബുദ്ധിയെ നിർത്താനോ കേവലമായ സത്താമാത്രമായ ലോകത്തിന് ആധാരമായ ആ ഭാവനയെ അവലംബിക്കാനോ സാധിക്കുകയില്ല എന്നും ഭഗവാൻ കാണിച്ചു തന്നു. അതിനുശേഷം ആ നിഷ്കാമകർമ്മത്തിൻ്റേതായ വൈശിഷ്ട്യത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. അതിലൂടെ പരമാർത്ഥമായ ലക്ഷ്യബോധത്തിലേക്ക് ഒരുവൻ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കി തരികയാണ് ഭഗവാൻ. യാമിമാം പുഷ്പിതാം വാചം പ്രബദന്തി വിവർച്ചിത വേദവാദരഥ പാർഥ നാണ്യതസ്ഥീതി വാദിന എന്ന ശ്ലോകത്തിലൂടെ. ഇവിടെ വേദത്തിൽ കർമ്മകാണ്ഡത്തെ ഉപദേശിക്കുന്നുണ്ട്, ഉപാസനാകാണ്ഡത്തെ ഉപദേശിക്കുന്നുണ്ട്, ജ്ഞാനകാണ്ഡത്തെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മകാണ്ഡത്തിൻ്റേതായ സന്ദർഭത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വർഗകാമോ യജേത, സ്വർഗത്തെ ആഗ്രഹിക്കുന്നയാൾ ഇന്ന ഇന്ന തരത്തിലുള്ളതായ കർമ്മങ്ങളെ നിർവഹിക്കണം, ഇഹലോക സുഖങ്ങളെ ആഗ്രഹിക്കുന്നവർ ഇന്ന ഇന്ന തരത്തിലുള്ളതായ കർമ്മങ്ങളെ നിർവഹിക്കണം, ധനാദികളെ ആഗ്രഹിക്കുന്നവർ ഇന്ന ഇന്ന കർമ്മങ്ങളെ നിർവഹിക്കണം, അതുകൊണ്ട് അതിൻ്റേതായ നേട്ടം ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുമെന്ന് വേദം വിധിച്ചിരിക്കുന്നു എന്ന്. അതനുസരിച്ചുള്ളതായ പുഷ്പിതമായ വാചകങ്ങളെ നമ്മൾ ശ്രവിക്കുകയും ആ ലോകത്തിലും സ്വർഗാദി ലോകത്തിലുമുള്ളതായ സുഖസമ്പത്തിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയുമാണ് സാമാന്യേന ഈ ലോകത്തിലുള്ളതായ സമസ്തമായ ജീവന്മാരും അല്ലെങ്കിൽ മനുഷ്യരാശി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുപരിയായിട്ടുള്ളതായ ഉപാസനാഭാവത്തെക്കുറിച്ചിട്ടോ ജ്ഞാനഭാവത്തെക്കുറിച്ചിട്ടോ അവർക്ക് വാസ്തവത്തിൽ നിയതമായ ഒരു ധാരണയോ അതിൻ്റേതായ ആ അവാപതിക്ക് നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതായ പരിശ്രമമോ കാര്യക്ഷമമായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നില്ല. ലോകമെന്ന് പറഞ്ഞാൽ പരിണാമസ്വരൂപത്തോടു കൂടിയതാണ്, അനിത്യമാണ്, അസുഖമാണ്, വൈവിധ്യമാർന്നതായ ആ പ്രതിഭാസം മാത്രമാണ് ലോകമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് ആധാരമായ ശക്തി വിശേഷത്തെ ആശ്രയിക്കാനുള്ളതായ ഉപാസനാഭാവത്തെയും അതിലൂടെ ഉപാസ്യ ദേവതയിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിൽ നിഷ്ഠയുണ്ടാക്കി തീർക്കുകയുമാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം അതല്ലാതെ സാമാന്യേന ജനങ്ങളെല്ലാവരും തന്നെ പുഷ്പിതമായിരിക്കുന്ന വാക്കുകളിൽപ്പെട്ടിട്ട് അത്തരത്തിലുള്ളതായ കർമ്മകലാപങ്ങളുമായിട്ട് മാത്രം സഞ്ചരിക്കുന്നു. ഇപ്പോൾ പുഷ്പം ഒരു വൃക്ഷത്തിലുണ്ടായി എന്നതുകൊണ്ടിട്ട് അതിൻ്റെ ഫലരൂപതയെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഫലരൂപതയെ ആസ്വദിക്കണമെങ്കിൽ വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളിലൂടെ ആ കർമ്മത്തെ നിഷ്കാമകർമ്മമായിട്ട് നിർവഹിക്കാൻ കഴിയുന്നതോടുകൂടിയിട്ട് അതിൻ്റെ പുഷ്പിതമായ ഭാവത്തിൽ നിന്നും ആ കായികനികളിലേക്കുള്ളതായ സന്ദർഭം അല്ലെങ്കിൽ ആ പരമാത്മ സത്തയിലേക്ക് എത്താനുള്ളതായ സന്ദർഭം നമുക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കും. അതിന് നിഷ്കാമ കർമ്മമാണ് ആചരിക്കേണ്ടത് എന്ന് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതോടൊപ്പം കാമാത്മാനഃ സ്വർഗപര ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി. ആ കാമാത്മാനമായിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന വ്യക്തികൾ
ആ സ്വർഗപരങ്ങളായിരിക്കുന്ന കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുകയും സംഭവ ബഹുലങ്ങളായിരിക്കുന്ന കർമ്മകലാപങ്ങളുടെ സഞ്ചരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് ജനനമരണ സ്വരൂപമായ സംസാരത്തിൽ തന്നെയാണ് വീണ്ടും ഗതി. അതിൽ നിന്നൊരിക്കലും നിവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നും ഇവിടെ കാണിച്ചു തരുന്നു. അതുകൊണ്ടല്ലയോ അർജുന, ഈ ദൃശ്യമായിരിക്കുന്ന ഭാവനയോടുകൂടി സ്വപ്ന സന്നിഭമായിട്ട് മാത്രം നിലനിൽക്കുന്നതായ ഈ ലോകത്തിൽ ലോകത്തിന് ആധാരത്തലവനായിരിക്കുന്ന ആ ആത്മസത്തയെ തന്നെയാണ് പരമാർത്ഥത്തിൽ നമുക്ക് ആചരിക്കേണ്ടതായിട്ടുള്ളത്. അത് നിഷ്കാമകർമ്മം കൊണ്ടിട്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അന്ധകരണശുദ്ധി വരുത്താനും ആത്മലാഭമുണ്ടാക്കി തീർക്കാനും സാധിക്കും. അതുകൊണ്ട് ക്ഷത്രിയനായിരിക്കുന്ന നിനക്ക് കിട്ടിയിരിക്കുന്നതായ ധർമ്മത്തെ നീ വേണ്ട തരത്തിൽ നിഷ്കാമഭാവനയോടുകൂടിയിട്ട് ആചരിക്കുക. ജയപരാജയങ്ങളെക്കുറിച്ചിട്ടോ സുഖദുഃഖങ്ങളെക്കുറിച്ചിട്ടോ നന്മതിന്മകളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്തു തന്നെയാണ് എന്നതിനെക്കുറിച്ചിട്ട് പോലും നിനക്ക് ചിന്തിക്കേണ്ടതായിട്ടില്ല. ആ കർത്തവ്യം ആ നിഷ്കാമമായിട്ട് നിർവഹിക്കുക എന്നത് മാത്രമാണ് നിനക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് ഭഗവാൻ അർജുനനെ ബോധിപ്പിക്കുന്നു. അതുപോലെ ലോകത്തിൽ പ്രവൃത്തി മണ്ഡലത്തിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന ജീവിക്കാൻ ആഗ്രഹിച്ച് വന്നിട്ടുള്ളതായ ഓരോരുത്തരും തന്നെ ഈദൃശമായിരിക്കുന്ന ആ സദാമാത്രമായ ത്രികാലാബാധ്യമായിരിക്കുന്ന സത്യത്തെ തന്നെയാണ് സാക്ഷാത്കൃതമാക്കി തീർക്കേണ്ടത്. അതിനുപയുക്തമായ തരത്തിൽ അവനവൻ്റെ കർമ്മങ്ങളെയും നിഷ്കാമരൂപേണ ആചരിക്കുന്നത് കൊണ്ട് ആ സമ്പാദ്യം നമുക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കും. അങ്ങനെ ജനന മരണ സ്വരൂപമായ സംസാരത്തിൽ നിന്നും നിവർത്തിക്കാനും സാധിക്കുമെന്ന് ഭഗവാൻ അർജുനനെ നിമിത്തമാക്കി നമ്മളെ ബോധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസമാകാം. ഹരിയോം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.